നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തർക്കം തീരട്ടെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് KPCC പുനഃസംഘടനയില്ല. തീരുമാനം ഡൽഹിയിൽ ചേർന്ന നേതാക്കളുടെ യോഗത്തിൽ. തിരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടത്തിയാൽ പാർട്ടിയിൽ ഭിന്നതയുണ്ടാകുമെന്ന് വിലയിരുത്തൽ. പ്രചാരണം, ഏകോപനം, സ്ഥാനാർത്ഥി നിർണയം എന്നിവ നടത്താൻ മാധ്യമ കമ്മിറ്റികൾക്ക് രൂപം നൽകും. തിരഞ്ഞെടുപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് KPCC തയ്യാറാക്കിയ പട്ടികയ്ക്കും ഹൈക്കമാൻഡ് അംഗീകാരം. സമിതികൾക്ക് പേരുകൾ നൽകാനും KPCC ചർച്ചയിൽ നിർദ്ദേശം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഘടനാ ചുമതലയുള്ളവർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് ഫെബ്രുവരി 20ന് മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയ ചർച്ച കേരളത്തിൽ നടത്തിയ ശേഷം വീണ്ടും നേതാക്കൾ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. പുനഃസംഘടന സംബന്ധിച്ച ചർച്ചയ്ക്ക് കേരളത്തിൽ ചുമതലയുള്ള മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തിയത് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നിവർ. സമവായത്തിന് സർക്കാർ. ആലപ്പാട്ട് സമരസമിതിയുമായി സർക്കാർ ചർച്ച നടത്തും. മുഖ്യമന്ത്രി നാളെ വിളിച്ചു ചേർത്ത യോഗത്തിൽ സമരക്കാരുമായി വ്യവസായ മന്ത്രി ഇ ജയരാജൻ ചർച്ച നടത്തും. ആലപ്പാട്ട് ഖനനാഘാതം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. കളക്ടറും ജനപ്രതിനിധികളും ഉൾക്കൊള്ളുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. തീരമിടിയാനുള്ള പ്രധാന കാരണം സീ വാഷിംഗ് ആണെന്നും വിലയിരുത്തൽ. വിളിച്ചാൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി. ആലപ്പാട്ട് കരിമണൽ ഖനനത്തിൽ ജില്ലാ കളക്ടറുടെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട് തേടിയിരുന്നു. സംഭവത്തിൽ ഹരിത ട്രൈബ്യൂണലിന് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. വിഷയം ഇന്നലെ ഹൈക്കോടതിയും പരിഗണിച്ചിരുന്നു. ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും IRA ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. പ്രതികരിച്ചാൽ പ്രതികാരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീമാർക്ക് സ്ഥലംമാറ്റം. നടപടി സഭാ നിയമങ്ങൾ ലംഘിച്ച് പരസ്യമായി സമരത്തിനിറങ്ങിയതിന് സ്ഥലംമാറ്റം. സമര നേതാവ് സിസ്റ്റർ അനുപമേടക്കം 5 പേർക്ക് എതിരെ. സഭാ നിയമങ്ങൾ പാലിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യസ്ഥരെന്ന് മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ റജീന കടംതോട്ടം പുറത്തിറക്കിയ ഉത്തരവിൽ പരാമർശം. സ്ഥലം മാറ്റിയത് കന്യാസ്ത്രീമാരായ അനുപമ, ജോസഫിൻ, ആൽഫി, നീന റോസ്, ആൻസിറ്റ എന്നിവരെ. 4 കന്യാസ്ത്രീമാരെയും മാറ്റിയത് വെവ്വേറെ സ്ഥലങ്ങളിലേക്ക്. സമര നേതാവായ സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്ക് മാറ്റി. മറ്റുള്ളവർക്ക് കണ്ണൂരിലും ഛത്തീസ്ഗഡിലുമാണ് സ്ഥലംമാറ്റം. സഭയുടേത് പ്രതികാര നടപടിയെന്ന് കന്യാസ്ത്രീകൾ. കേരളത്തിന് പുറത്തേക്ക് മാറ്റിയത് കേസ് ദുർബലമാക്കാൻ. പരാതി നൽകിയ കന്യാസ്ത്രീയെ ഒറ്റയ്ക്ക് നിർത്തി പോകില്ലെന്നും കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരുമെന്നും പ്രതികരണം. 2018 മാർച്ചിൽ തന്നെ കന്യാസ്ത്രീമാരോട് ഇതേ സ്ഥലങ്ങളിലേക്ക് പോകാൻ നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കന്യാസ്ത്രീകൾ പോകാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഉത്തരവിറക്കിയത് മാർച്ചിലെ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ സഭാ ചട്ടലംഘനത്തിന് നടപടിയെടുക്കേണ്ടി വരുമെന്ന നിർദ്ദേശത്തോടെ. കന്യാസ്ത്രീമാർക്കെതിരെയുള്ള നടപടി ബിഷപ്പിനും സഭയ്ക്കുമെതിരെ ദിവസങ്ങൾക്ക് മുൻപ് കന്യാസ്ത്രീകൾ പരസ്യ പ്രതികരണം നടത്തിയതിന് പിന്നാലെ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ 1 മണിക്കിന് ശേഷം. നമസ്കാരം.